ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ഇൻവിസിബിൾ സിപ്പാണ്. കിഡ്സിൻ്റെ ഒക്കെ യോക്ക് ഫ്രോക്കിൽ എങ്ങനെയാണ് ഒരു ഇൻവിസിബിൾ സിപ്പ് അറ്റാച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ വ്യത്യാസം നോക്കാം. ഈ ഗ്രീൻ കളറിൽ ഞാനിവിടെ എടുത്തേക്കുന്ന നോർമൽ സിപ്പാണ്. ഈ നോർമൽ സിബിൻ്റെ നല്ല ഭാഗത്താണ് ഈ ടീത്ത് വരുന്നത്. ഈ കട്ടിയായിട്ടിരിക്കുന്ന ഭാഗം കണ്ടോ, അതിനെ സിബിൻ്റെ ടീത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അത് നല്ല വശത്താണ് വരുന്നത്. എന്നാൽ ഇൻവിസിബിൾ സിബിൻ്റെ ആണെങ്കിൽ റോങ് സൈഡിലാണ് വരുന്നത്, ടീത്ത് അടിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ സിബ് പിടിച്ചിടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, സ്ലൈഡർ എന്ന് പറയും, ആ ഭാഗം മാത്രമേ പുറത്തു വരുള്ളൂ. ഈ ഇൻവിസിബിൾ സിബ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഇതേപോലത്തെ സിംഗിൾ പ്രസർ ഫുട്ട് വേണം. ഇനി നമുക്ക് ഫാബ്രിക്കിൽ എത്രയാണോ ലെങ്ത് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്തെടുക്കാം, സിബിൻ്റെ ലെങ്ത്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു യോക്ക് ഫ്രോക്കാണ്. അത് കോളർ വെച്ചിട്ടുള്ള ഫ്രോക്കാണ്. 5 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ എടുക്കുന്ന ലെങ്ത് 8 ഇഞ്ചാണ്. അപ്പം നമുക്ക് കോളറല്ല, നോർമൽ റൗണ്ട് നെക്കോ അല്ലെങ്കിൽ സ്ക്വയർ നെക്കോ ആണെന്നുണ്ടെങ്കിൽ 5 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് വരെ എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കട്ട് ചെയ്തെടുത്ത ഭാഗം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 13 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിക്കും 2 ഫാബ്രിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫാബ്രിക്കില്ലേ, അതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റം 1/2 ഇഞ്ച് മടക്കിയിട്ട് അരികിൽ കൂടെ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആദ്യം കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ നല്ല വശവും അതേപോലെ ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെക്കണം. ചേർത്ത് വെക്കുമ്പോൾ മുകളിലൊരു 1 ഇഞ്ച് വിറ്റിട്ട് വേണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഫാബ്രിക്കിലും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തൊരു സിംഗിൾ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് സീം അലവൻസ് വലതുവശത്തിട്ടുകൊണ്ട് നമുക്ക് ആ എഡ്ജ് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ കിടക്കുന്ന ആ തയ്യൽ തുമ്പ് ചുരുണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സിബ് സ്റ്റിച്ച് ചെയ്യുമ്പം പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം. അങ്ങനെ നമ്മൾ സിംഗിൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മുകളിൽ നമ്മളൊരു 1 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് സിബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രസർ ഫുട്ട് മാറ്റിയിടുക. സിംഗിൾ പ്രസർ ഫുട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെന്ന് പറയുമ്പോൾ സ്ലൈഡറാണ്. നമ്മൾ സിബ് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് സ്ലൈഡർ. ഇത് ടീത്ത് കണ്ടോ, ആ ടീത്ത് നമുക്ക് എങ്ങോട്ട് വെക്കണം, ദാ ഇങ്ങനെ ഇരിക്കുന്ന സിബിനെ നമ്മൾ മറിച്ച് എങ്ങോട്ട് വെച്ചു, സിംഗിൾ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തില്ലായിരുന്നു നമ്മൾ നേരത്തെ, ആ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഇപ്പം അറ്റാച്ച് ചെയ്ത ഫാബ്രിക്കിലാണ്. നമ്മൾ നീളത്തിലൊരു 13 ഇഞ്ചും 1.5 ഇഞ്ചിലും എടുത്തില്ലേ, ആ ഫാബ്രിക്കിലാണ് നമ്മൾ ഈ സിബ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വെള്ള കളർ പശ കണക്ക് കാണുന്നില്ലേ, അതിൻ്റെ പേര് സ്റ്റോപ്പർ. അത് കട്ട് ചെയ്ത് കളയരുത്. അതാണ് സിബ് അടച്ചിടുമ്പം കറക്റ്റായിട്ട് ആ എഡ്ജിൽ വന്ന് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ സിബിൻ്റെ സ്ലൈഡർ റിങ് ഊരിപ്പോരും. അത് കറക്റ്റായിട്ട് എഡ്ജ് ദാ ഈ ടീത്ത് ഈ സ്റ്റിച്ച് ലൈൻ്റെ അവിടോട്ട് വെച്ചിട്ട് നമുക്ക് ആ ടേപ്പിൻ്റെ സിബിൻ്റെ ആ ടേപ്പ് ആ ഫാബ്രിക്കിന് പറയുന്ന ടേപ്പ് അതിൻ്റെ അടിച്ചു കൂടെ തയ്ച്ച് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഫാബ്രിക്ക് അവിടെ ഇരുന്നോളും, സിബ് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇനി ഇതാ ഇവിടെ നമ്മൾ ലെങ്ത്ത് ശ്രദ്ധിച്ചോണം. എവിടെ വരെയാണ് നമുക്ക് ലെങ്ത്ത് വേണ്ട, 8 ഇഞ്ച് വരെയാണ് നമ്മുടെ സിബിൻ്റെ ലെങ്ത്ത്. അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് വരാൻ. അത്രയും വരെ മതി നമുക്ക് ലെങ്ത്ത്. അപ്പോൾ ഇത് കോളർ വെച്ചുള്ളത് കൊണ്ടാണ് ഇത്രയും ലെങ്ത്ത് എടുത്തേക്കുന്നത്. എന്നിട്ട് ദാ ഇവിടെ കൊണ്ടുവന്നു കുത്തി നിർത്തിയിട്ട് സിബ് അങ്ങ് അടച്ചിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം തന്നെ ദാ ഈ ത്രെഡെല്ലാം അങ്ങ് കട്ട് ചെയ്തെടുക്കണം, കാരണം സിബിൻ്റെ ഇടയ്ക്ക് പെട്ടിട്ട് പെട്ടെന്ന് തന്നെ സിബ് കേടാവും. എന്നിട്ട് ഇനി നമുക്ക് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എവിടെയാ, ദാ ഈ ഗ്യാപ്പിൽ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം ഈ പല്ല് ഈ ടീത്ത് ഈ ഇടത് ഭാഗത്തോട്ടൊന്ന് അകത്തി പിടിച്ചിട്ട് വേണം ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാൻ. അപ്പം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ശ്രദ്ധിച്ചോണം, ഒരു കാരണവശാലും ഈ പല്ലിൻ്റെ മുകളിൽ സിബിൻ്റെ പല്ലിൻ്റെ മുകളിൽ സ്റ്റിച്ച് വീഴരുത്. എഡ്ജിക്കൂടെ കറക്റ്റായിട്ട് സിംഗിൾ പ്രസർ ഫുട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് അവിടെ എത്തുമ്പം ഇതേപോലെ സിബ് അടച്ചിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേക്കണം ഗ്യാപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അതിൻ്റെ ആ സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്ത വശം സ്റ്റിച്ച് ചെയ്യാം. ദാ സിബ് കമന്നാണ് ഇരിക്കുന്നത് കണ്ടോ. എന്നിട്ട് വീണ്ടും അടുത്ത വശത്ത് നമ്മൾ ഒരു വശം തയ്ച്ച് അടുത്ത ഭാഗം എടുക്കുക, യോക്കിൻ്റെ ഭാഗം എടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മുടെ ആ സ്റ്റോപ്പർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഇത് കമത്തി വെച്ച് ആ സിംഗിൾ ടോപ്പ് സ്റ്റിച്ച് എവിടെയാണോ അടിച്ചേക്കുന്നത് ആ ഭാഗത്ത് സിബിൻ്റെ ടീത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ പിൻ ചെയ്തെടുക്കുക. അപ്പം ഈ വശം തയ്ക്കുമ്പോൾ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം മറ്റേത് ഉണ്ടല്ലോ അറ്റാച്ച് ചെയ്തേക്കുന്നത്. എന്നിട്ട് ആദ്യം തന്നെ ആ ടേപ്പിൻ്റെ അടിച്ച് കോഡ് ഒന്ന് റഫായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആ ടേപ്പിൻ്റെ അറ്റത്തോടെ സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് ആ എഡ്ജ് കോഡ് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫാബ്രിക്കിനെ ഇങ്ങനെ എടുത്തിട്ട് തിരിച്ചെടുത്ത് ഇനി ആ പല്ല് വലതുവശത്തോട്ടാക്കണം. നമ്മൾ മുമ്പേ എങ്ങോട്ടാണ് തിരിച്ച് വെച്ച ഇടതുവശത്തോട്ടാക്കിയിട്ടാണ് തിരിച്ച്. ഇനി നമ്മൾ വലതുവശത്തോട്ട് ആ ടീത്തിനെ ഒന്ന് അകത്തി വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിക്കൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പം ശ്രദ്ധിച്ചോണേ, ആദ്യം ഞാൻ പറഞ്ഞിരുന്നു പല്ലിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിബ് അടയ്ക്കാൻ നേരം സിബ് വീഴില്ല. ഇതാ ഇങ്ങോട്ട് നോക്കിയേ, ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ സിബ്. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ പ്രോസസ്സ് ഒരിച്ചിരി വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇതായിട്ട് തോന്നുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടായോണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. എന്നിട്ടിനി നമുക്ക് ആ താഴെയുള്ള ഭാഗമുണ്ടല്ലോ, നമുക്ക് 8 ഇഞ്ചല്ലേ നമ്മുടെ സിബിൻ്റെ ലെങ്ത്, അതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ആ 8 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ആ യോക്കിൻ്റെ ലെങ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം സിബിൻ്റെ പുറത്ത് സ്റ്റിച്ച് വരരുത്. അപ്പോൾ സിബൊന്ന് വലതുവശത്തോട്ട് ഞാൻ അതിൻ്റെ ആ വാലറ്റം പിടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, എന്നിട്ട് അവിടെ വന്ന് കെട്ടിട്ടെടുക്കുക. നമുക്ക് ആ ഫാബ്രിക്കിൻ്റെ എഡ്ജ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈനിങ്ങിലോട്ട് വെച്ച് ഹെം ചെയ്തെടുക്കാം. ദാ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ സിബ്. ഇനി മുകളിൽ നമ്മൾ കുറച്ച് സിബിൻ്റെ അത് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം സ്റ്റോപ്പർ കട്ട് ചെയ്ത് പോവല്ലേ. എന്നിട്ട് ഇതാ ഇതങ്ങ് ക്ലോസ് ചെയ്യാം. ഇതാ കണ്ടോ ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇൻവിസിബിൾ സിബ്. നമുക്കൊന്ന് അയണും കൂടി ചെയ്തെടുക്കാം. അപ്പം എന്താ കണ്ടല്ലോ നമ്മുടെ ഇൻവിസിബിൾ സിബ്. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ കിഡ്സിൻ്റെ ഫ്രോക്കിൽ യോക്ക് ഭാഗത്തെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ചുരിദാറിൽ ഇങ്ങനെയല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ചുരിദാറിലാകുമ്പോൾ കുറച്ചുകൂടി സിബിന് ലെങ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്, നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നന്ദി, നമസ്കാരം.